സിപിഐഎം പ്രവർത്തകന്റെ ഭീഷണിയെ തുടർന്ന് സംരംഭം തുടങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതിയുമായി യുവ വ്യവസായി പാലക്കാട് മണ്ണാർക്കാട് കൊട്ടോപ്പാടം സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. സിപിഐഎം പ്രവർത്തകനായ സന്തോഷിനെതിരെയാണ് ആരോപണം. സ്പോർട്സ് അക്കാദമി തുടങ്ങാനുള്ള ഷാഫിയുടെ നീക്കമാണ് എതിർപ്പിനെ തുടർന്ന് പാതി വഴിയിൽ നിൽക്കുന്നത്. കുമരമ്പത്തൂർ വട്ടമ്പലത്ത് സ്പോർട്സ് അക്കാദമി തുടങ്ങാനാണ് മുഹമ്മദ് ഷാഫി 92 സെന്റ് സ്ഥലം വാങ്ങിയത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയപ്പോഴാണ് സമീപത്തെ സ്ഥലമുടമയായ സന്തോഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതെന്നാണ് ആരോപണം. കെട്ടിയ മതിൽ സന്തോഷിന്റെ സ്ഥലത്തേക്ക് ഇടിഞ്ഞു വീടിരുന്നു. ഇതേ തുടർന്ന് റബ്ബർ മരങ്ങൾ നശിച്ചെന്നും നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട്. സിപിഐഎം പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയതെന്നും മുഹമ്മദ് ഷാഫി പറയുന്നു. ഞങ്ങളെ ബലമായ സംശയം പുള്ളി അത് മറിച്ചിട്ടു തന്നെ മറിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങളത് കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടാമത് റിപ്പീറ്റ് പണിയാൻ വന്നപ്പോൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനൊരു സഖാവാണെങ്കിൽ ഞാൻ ഇവിടെ അതിനെ എതിർക്കും. സഖാക്കന്മാർക്ക് വരെ നാണക്കേടുണ്ടാക്കുന്ന രീതിയാണ് പുള്ളി സംസാരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും കോടതിയെ സമീപിക്കാനാണ് പറഞ്ഞതെന്നും ഷാഫി ആരോപിച്ചു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സന്തോഷ് പ്രതികരിച്ചു. മണ്ണിട്ട് നികത്തിയ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തന്റെ സ്ഥലത്തോട് ചേർന്നുള്ള മതിൽ ബലത്തിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്നും സന്തോഷ് പ്രതികരിച്ചു. എന്റെ റബ്ബറിനോ എന്റെ സ്ഥലത്തിനോ ഞങ്ങൾക്കോ ഹാനികരമായ രീതിയിൽ മതിൽ കെട്ടരുത്. കെട്ടുറപ്പോടുകൂടി കെട്ടണം എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ മണ്ണ് ഫില്ല് ചെയ്ത് ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ഫില്ല് ചെയ്താണ് ആ സ്ഥലം നേരെയാക്കുന്നത് എന്ന് എനിക്കറിയാമായി. കോഴിക്കോട് ഉൾപ്പെടെ 5 ഇടങ്ങളിൽ മുഹമ്മദ് ഷാഫിയുടെ ഉടമസ്ഥതയിൽ സ്പോർട്സ് അക്കാദമി പ്രവർത്തിക്കുന്നുണ്ട്. സംരംഭകരെ സഹായിക്കുന്ന നിലപാടാണ് സിപിഐഎമ്മിനെന്നും സന്തോഷ് ഷാഫിയിൽ നിന്നും പണം ആവശ്യപ്പെട്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സിപിഐഎം കുമരമ്പത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. മണികണ്ഠൻ വ്യക്തമാക്കി. 24 പാലക്കാട്.